ഏതൊരു വ്യോമസേനയും സംബന്ധിച്ചിടത്തോളം അതിന്റെ യുദ്ധവിമാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ്. പക്ഷേ നല്ലൊരു യുദ്ധവിമാനമുണ്ടെങ്കിൽ മാത്രം ഒരു വ്യോമസേനയും പൂർണ്ണമാകില്ല. ഏതൊരു സൈന്യത്തിന്റെയും നട്ടെല്ലായി അറിയപ്പെടുന്നത് അവരുടെ ട്രാൻസ്പോർട്ട് വിമാനങ്ങളാണ്. വെടിമരുന്നുകൾ, കാർഗോകൾ, ടാങ്കുകൾ, റേഷൻ, പാരഡ്രോപ്പിംഗ് തുടങ്ങിയവ നൽകുന്നതിന് ഈ വിമാനങ്ങൾ ഉപയോഗിച്ചു പോരുന്നു. ഏതൊരു യുദ്ധസമയത്തും മുൻനിര സൈനികർക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും എത്തിച്ചു നൽകുന്നതിൽ പ്രധാനി ഈ വിമാനങ്ങളാണ്. സമാധാന കാലത്ത് മാനുഷിക സഹായം, ദുരന്ത നിവാരണം, രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ കോവിഡ് സമയത്തുണ്ടായ ഓക്സിജൻ പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഓക്സിജൻ വിതരണം ചെയ്യുന്നതിനും വ്യോമസേനയുടെ ഈ ഗതാഗത വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വ്യോമസേനയുടെ ഗതാഗത ഫ്ലീറ്റിനെ പറ്റി ഒന്ന് വിശദമായി ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. ഒന്നാമതായി C-295 വിമാനങ്ങൾ. സ്പാനിഷ് എയ്റോസ്പേസ് കമ്പനിയായ CASA രൂപകൽപ്പന ചെയ്യുകയും നിലവിൽ എയർബസ് നിർമ്മിക്കുകയും ചെയ്തു പോരുന്ന ഒരു ഇടത്തരം തന്ത്രപരമായ ഗതാഗത വിമാനമാണ് C-295. എയർബസിൽ നിന്നുള്ള പുതിയ തലമുറ C-295 വളരെ വൈവിധ്യമാർന്ന തന്ത്രപരമായ ഗതാഗത വിമാനമാണ്. സൈനികരെയും കാർഗോയും കൊണ്ടുപോകുന്നത് മുതൽ സമുദ്ര പെട്രോളിംഗ്, രഹസ്യാന്വേഷണം, മെഡിക്കൽ ഇവാക്വേഷൻ വരെയുള്ള ദൌത്യങ്ങൾക്കായി ഈ വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. 2644 ഹോഴ്സ് പവർ വീതം ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രാറ്റ് ആൻഡ് വിറ്റ്നി PW-127G ടർബോപ്രോപ്പ് എഞ്ചിനുകളാണ് ഈ വിമാനങ്ങൾക്ക് കരുത്തേകുന്നത്. ഈ എഞ്ചിനുകൾക്ക് പരമാവധി മണിക്കൂറിൽ 482 കിലോമീറ്റർ വേഗതയിൽ വിമാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയും. ഇതിന് പരമാവധി 7050 കിലോഗ്രാം പേലോഡ് വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. അതായത് ഈ പേലോഡ് 73 പൂർണ്ണ സജ്ജരായ സാധാരണ സൈനികരല്ലെങ്കിൽ 48 പൂർണ്ണ സജ്ജരായ പാരട്രൂപ്പർമാർക്ക് തുല്യമാണ്. C-130J സൂപ്പർ ഹെർക്കുലീസിനെ പോലെ തന്നെ C-295 അൺപ്രിപ്പയർഡ് ആയ റൺവേകളിൽ നിന്നും പറന്നുയരാനാകും. മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് C-295 തികച്ചും ഒരു വൈവിധ്യമാർന്ന പ്ലാറ്റ്ഫോമാണ്. ഒരു മീഡിയം ലിഫ്റ്റ് മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് എന്നതിലുപരി ഇതിന് മറ്റു പല ജോലികളും ചെയ്യാൻ കഴിയും. മാരിടൈം പെട്രോളിംഗ് എയർക്രാഫ്റ്റ്, ഗൺഷിപ്പ്, അവാക്സ്, ഏരിയൽ ടാങ്കർ, ഗൺ ഫൈറ്റർ, സിഗ്നൽ ഇന്റലിജൻസ് എന്നിവയുടെ പങ്കും ഈ വിമാനത്തിന് നിർവഹിക്കാനാകും. ഇന്ത്യൻ സേനയിൽ നിലവിൽ സേവനത്തിലുള്ള ഏറ്റവും ആധുനികവും ഏറ്റവും മികച്ചതുമായ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റായി C-295 വിമാനത്തെ കണക്കാക്കപ്പെടുന്നു. രണ്ടാമതായി ബോയിംഗ് C-17 ഗ്ലോബ് മാസ്റ്റർ 3. അമേരിക്കൻ കമ്പനിയായ ബോയിംഗ് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളിലൊന്നാണ് C-17 ഗ്ലോബ് മാസ്റ്റർ 3. 2013 മുതൽ 2011 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിൽ പ്രവർത്തിച്ചു പോരുന്നു. C-17 ഒരു ഉയർന്ന ചിറകുള്ള 4 എഞ്ചിനുകളുള്ള സൈനിക ഗതാഗത വിമാനമാണ്. കവചിത വാഹനങ്ങൾ, സപ്ലൈകൾ തുടങ്ങിയ വലിയ ഉപകരണങ്ങളെയും സൈന്യത്തെയും പകലല്ലെങ്കിൽ രാത്രിയിൽ ഏതൊരു ചെറിയ എയർഫീൽഡിലേക്ക് കൊണ്ടുപോകാനും ഇത് പ്രാപ്തമാണ്. ഒരേ സമയം 2 പൈലറ്റ്, 1 ലോട്ട് മാസ്റ്റർ, 102 പാരട്രൂപ്പർ എന്നിവരെയും വഹിക്കാൻ ഈ വിമാനത്തിന് കഴിയും. കൂടാതെ ഇവയുടെ മാക്സിമം പേലോഡ് കപ്പാസിറ്റി 70,000 കിലോഗ്രാമും മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് 265,000 കിലോഗ്രാമുമാണ്. പരമാവധി പേലോഡ് വഹിച്ച് ഇവയ്ക്ക് മണിക്കൂറിൽ 1080 കിലോമീറ്റർ വേഗതയിൽ പറക്കാനും 4,500 കിലോമീറ്ററിന്റെ പരമാവധി റേഞ്ചും ഗ്ലോബ് മാസ്റ്ററിനുണ്ടാകും. വളരെ ദൂരം പറക്കാനും പരുക്കൻ വിദൂര വ്യോമ മേഖലകളിൽ ഇറങ്ങാനുമുള്ള ഈ വിമാനത്തിന്റെ കഴിവ് സൈനിക മാനുഷിക സമാധാന പരിപാലന ദൌത്യങ്ങളിൽ ഏറ്റവും മികച്ച ഗതാഗത വിമാനമാക്കി ഗ്ലോബ് മാസ്റ്ററിനെ മാറ്റുന്നു. ഈ വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് ഇവയ്ക്ക് 7,700 അടി ഉയരമുള്ള എയർഫീൽഡിൽ നിന്നും വരെ ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയും എന്നതാണ്. പകലും രാത്രിയും 914 മീറ്ററോ അതിൽ കുറവ് ഭൂമിയുള്ള ഒരു ചെറിയ പാതയില്ലാത്ത അല്ലെങ്കിൽ നടപ്പാതയുള്ള ഒരു എയർഫീൽഡിൽ ഇവയെ ലാൻഡ് ചെയ്യിക്കാൻ കഴിയും. 60,000 പൗണ്ട് ലോഡ് സിംഗിൾ ഡ്രോപ്പായും 110,000 പൗണ്ട് ലോഡ് തുടർച്ചയായി ഡ്രോപ്പ് ചെയ്യാനും ഈ വിമാനത്തിന് കഴിയുമെന്നതും ശ്രദ്ധേയമാണ്. മൂന്നാമതായി C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങൾ. അമേരിക്കൻ കമ്പനിയായ ലോക്കിഡ് മാർട്ടിൻ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളിൽ ഒന്ന് തന്നെയാണ് C-130J സൂപ്പർ ഹെർക്കുലീസും. 2011 മുതൽ 2012 സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിൽ പ്രവർത്തിക്കുന്നു. 4 ഇഞ്ചിനുള്ള ടർബോപ്രോപ്പ് മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനമാണ് സൂപ്പർ ഹെർക്കുലീസ് എന്നത്. തന്ത്രപരമായ എയർലിഫ്റ്റിന് ലഭ്യമായ ഏറ്റവും മികച്ച വിമാനമാണിത്. കൂടാതെ C-17 അപേക്ഷിച്ച് കൂടുതൽ മനുവറബിലിറ്റിയുള്ള വിമാനം കൂടിയാണ് സൂപ്പർ ഹെർക്കുലീസ്. അതിനാൽ അതിർത്തി പ്രദേശങ്ങൾക്കടുത്തുള്ള ഫ്രണ്ട് ലൈൻ പാരഡ്രോപ്പിനായി യുദ്ധസമയത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രധാന വിമാനമാണിത്. ഒരേ സമയം 2 പൈലറ്റ്, 1 ലോട്ട് മാസ്റ്റർ, 92 പാരട്രൂപ്പർ എന്നിവരെയും വഹിക്കാൻ ഈ വിമാനത്തിന് കഴിയും. കൂടാതെ ഇവയുടെ മാക്സിമം പേലോഡ് കപ്പാസിറ്റി 20,000 കിലോഗ്രാമും മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് 70,300 കിലോഗ്രാമുമാണ്. പരമാവധി പേലോഡ് വഹിച്ച് ഇവയ്ക്ക് മണിക്കൂറിൽ 670 കിലോമീറ്റർ വേഗതയിൽ പറക്കാനും 4,400 കിലോമീറ്ററിന്റെ പരമാവധി റേഞ്ചും സൂപ്പർ ഹെർക്കുലീസിനുണ്ടാകും.
ഹ്രസ്വമായ ടേക്ക് ഓഫ് ലാൻഡിംഗ് കഴിവുകൾ കാരണം പ്രത്യേക പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ വിമാനം കൂടിയാണിത്. കൂടാതെ നിർമ്മാണങ്ങൾ പൂർത്തിയാകാത്ത റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും സൂപ്പർ ഹെർക്കുലീസ് പ്രാപ്തമാണ്. ഈ വിമാനത്തിന്റെ താഴ്ന്നു പറക്കാനുള്ള കഴിവുകൾ ശത്രുക്കളുടെ റഡാറിൽ നിന്നും എളുപ്പത്തിൽ രക്ഷപ്പെടാനും പാരഡ്രോപ്പിംഗിനും അനുകൂലമാക്കുന്നു. കൂടാതെ ദുരന്ത സമയത്ത് ദുരിതാശ്വാസ സാമഗ്രികൾ ഉപേക്ഷിക്കുന്നതിനും ഇത് വ്യാപകമായി ഉപയോഗിച്ചു പോരുന്നു. 5000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലഡാക്കിലെ ദൌലത് ബേ ഗോൾഡ് എയർ സ്ട്രിപ്പിൽ 2013 ഇന്ത്യൻ വ്യോമസേന ഏറ്റവും ഉയരത്തിലുള്ള C-130J വിമാനത്തിന്റെ ലാൻഡിംഗ് നടത്തിയിരുന്നു. നാലാമതായി ഇല്യൂഷൻ IL-76 വിമാനങ്ങൾ. സോവിയറ്റ് യൂണിയൻ കമ്പനിയായ ഇല്യൂഷൻ നിർമ്മിച്ച മികച്ച ഒരു ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് തന്നെയാണ് ഇല്യൂഷൻ IL-76 എന്നത്. 1985 മുതൽ 17 ഇല്യൂഷൻ IL-76 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിൽ പ്രവർത്തിക്കുന്നു. ഒരു ഇടത്തരം റേഞ്ചുള്ള 4 എഞ്ചിൻ ടർബോഫാൻ സൈനിക ഗതാഗത വിമാനമാണ് IL-76 എന്നത്. പാരാഡ്രോപ്പിംഗിനായുള്ള സൈനികർ, സൈനികരുടെ വാഹനങ്ങൾ, ഇടത്തരം വലിപ്പമുള്ള യുദ്ധ ടാങ്കുകൾ, സൈനികർക്കുള്ള കാർഗോ എയർലിഫ്റ്റിംഗ്, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ഗതാഗതം എന്നിവയുൾപ്പെടെയുള്ള ക്രൂ, ആയുധങ്ങൾ, യുദ്ധസാമഗ്രികൾ എന്നിവ വഹിക്കാൻ ഈ വിമാനത്തിന് കഴിയും. കൂടാതെ ഫോർവേഡ് ഏരിയകളിലെ പ്രവർത്തനരഹിത റൺവേകളിൽ നിന്ന് വരെ ഇവയെ പ്രവർത്തിപ്പിക്കാൻ കഴിയും. ഒരേ സമയം 7 ക്രൂ, 225 പാരാട്രൂപ്പർ എന്നിവരെയും വഹിക്കാൻ ഈ വിമാനത്തിന് കഴിയും. കൂടാതെ ഇവയുടെ മാക്സിമം പേലോഡ് കപ്പാസിറ്റി 46,000 കിലോഗ്രാമും മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് 170,000 കിലോഗ്രാമുമാണ്. പരമാവധി പേലോഡ് വഹിച്ചിവയ്ക്ക് മണിക്കൂറിൽ 900 കിലോമീറ്റർ വേഗതയിൽ പറക്കാനും 3,000 കിലോമീറ്ററിന്റെ പരമാവധി റേഞ്ചും IL-76നുണ്ടാകും. IL-76ന്റെ നവീകരിച്ച പതിപ്പായ IL-76MD പ്രാഥമികമായി ഉപയോഗിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയാണ്. എന്നിരുന്നാലും സ്പെയർ പാർട്സുകളുടെ ലഭ്യതക്കുറവ് കാരണം ഈ വിമാനങ്ങളുടെ അപ്ഗ്രഡേഷൻ പ്രക്രിയ വളരെ മന്ദഗതിയിലാണ്. കൂടാതെ C-17, C-130J എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വിമാനത്തിന്റെ പ്രവർത്തനശേഷി വളരെ കുറവാണ് എന്നതും ഒരു പോരായ്മയാണ്. അഞ്ചാമതായി അന്റോനോവ് AN-32. സോവിയറ്റ് യൂണിയൻ കമ്പനിയായ അന്റോനോവ് നിർമ്മിച്ച മികച്ച ഒരു ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റാണ് അന്റോനോവ് AN-32. 1984 മുതൽ 104 അന്റോനോവ് AN-32 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിൽ പ്രവർത്തിക്കുന്നു. ടർബോ പ്രോപ്പ് ഇരട്ട എഞ്ചിനുള്ള സൈനിക ഗതാഗത വിമാനമാണ് അന്റോനോവ് AN-32. പർവ്വത പ്രദേശങ്ങളിലും ചൂടുള്ള കാലാവസ്ഥയിലും പകലല്ലെങ്കിലും രാത്രിയിലും പ്രവർത്തിക്കാൻ AN-32 കഴിയും. പരുക്കൻ എയർഫീൽഡുകളിൽ നിന്നും മോശം റൺവേകളിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഈ വിമാനത്തിന് കഴിയും. ഏരിയൽ പട്രോളിങ്ങിനുള്ള നല്ലൊരു വിമാനം കൂടിയാണ് അന്റോനോവ് AN-32 എന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഇത് വ്യാപകമായി ഉപയോഗിച്ചു പോരുന്നു. ഒരേ സമയം 2 പൈലറ്റ്, 1 നാവിഗേറ്റർ, 92 പാരാട്രൂപ്പർ എന്നിവരെയും വഹിക്കാൻ ഈ വിമാനത്തിന് കഴിയും. കൂടാതെ ഇവയുടെ മാക്സിമം പേലോഡ് കപ്പാസിറ്റി 6,700 കിലോഗ്രാമും മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് 27,000 കിലോഗ്രാമുമാണ്. പരമാവധി പേലോഡ് വഹിച്ചിവയ്ക്ക് മണിക്കൂറിൽ 530 കിലോമീറ്റർ വേഗതയിൽ പറക്കാനും 2,700 കിലോമീറ്ററിന്റെ പരമാവധി റേഞ്ചും അന്റോനോവ് AN-32നുണ്ടാകും. 1980s 125 AN-32 ഇന്ത്യൻ വ്യോമസേന ഉത്തരവിട്ടിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്നും 1984 തന്നെ ആദ്യ ബാച്ച് വിതരണം ചെയ്തു തുടങ്ങുകയും ചെയ്തു. നേരത്തെ ഈ വിമാനം വ്യോമസേനയുടെ എല്ലാ ഉദ്ദേശങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ സമയബന്ധിതമായി സ്പെയർ പാർട്സ് ലഭ്യമല്ലാതായതിനാൽ വിമാനങ്ങളുടെ അപകടം കൂടുതൽ സാധാരണയായി തുടങ്ങി. വ്യോമസേന 2011 AN-32 ഫ്ലീറ്റ് നവീകരിക്കാൻ തുടങ്ങിയിരുന്നുവെങ്കിലും 40% ഫ്ലീറ്റുകൾ മാത്രമേ നവീകരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ആറാമതായി ഡോർണിയർ 228 വിമാനങ്ങൾ. ജർമ്മൻ കമ്പനിയായ ഡോർണിയർ GmbH നിർമ്മിച്ച HAL ലൈസൻസോടുകൂടി നിർമ്മിക്കുന്ന മികച്ച ഒരു ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റാണ് ഡോർണിയർ 228 എന്നത്. 1986 മുതൽ 50 ഡോർണിയർ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിൽ പ്രവർത്തിക്കുന്നു. ടർബോ പ്രോപ്പ് ഇരട്ട എഞ്ചിനുള്ള മൾട്ടിറോൾ സൈനിക ഗതാഗത വിമാനമാണ് ഡോർണിയർ 228 എന്നത്. ഇതൊരു തരം ഷോർട്ട് ടേക്ക് ഓഫ് ലാൻഡിംഗ് വിമാനം കൂടിയാണ്. ഈ വിമാനത്തിന് 792 മീറ്റർ മാത്രം ടേക്ക് ഓഫ് റൺവേയും 451 മീറ്റർ മാത്രം ലാൻഡിംഗ് റൺവേയും ആവശ്യമുള്ളൂ എന്നത് ശ്രദ്ധേയമാണ്. ഒരേ സമയം 2 ക്രൂ, 19 പാസഞ്ചർ എന്നിവരെയും വഹിക്കാൻ ഈ വിമാനത്തിന് കഴിയും. കൂടാതെ ഇവയുടെ മാക്സിമം പേലോഡ് കപ്പാസിറ്റി 2,057 കിലോഗ്രാമും മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് 6,575 കിലോഗ്രാമുമാണ്. പരമാവധി പേലോഡ് വഹിച്ചിവയ്ക്ക് മണിക്കൂറിൽ 428 കിലോമീറ്റർ വേഗതയിൽ പറക്കാനും 396 കിലോമീറ്ററിന്റെ പരമാവധി റേഞ്ചും ഡോർണിയർ 228നുണ്ടാകും. എയർ ക്രൂ പരിശീലനം, സമുദ്രനിരീക്ഷണം, തിരയൽ, രക്ഷാപ്രവർത്തനങ്ങൾ, അതിർത്തി പെട്രോളിംഗ്, മെഡിക്കൽ പലായന ദൗത്യങ്ങൾ എന്നിവയ്ക്കും എയർ ടാക്സിയായും ഡോർണിയർ 228നെ വിന്യസിക്കാൻ കഴിയും. ഈ വിമാനത്തിന്റെ വൈവിധ്യവും കുറഞ്ഞ പ്രവർത്തന ചെലവും ഉയർന്ന വിശ്വാസ്യതയുമാണ് ഇവയെ വ്യത്യസ്തമാക്കുന്നത്.
ഇന്ത്യൻ നേവി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നിവയും ഇതിന്റെ വകഭേദങ്ങൾ ഉപയോഗിച്ചു വരുന്നു. 125 ഡോർണിയർ 228 വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനായി 1983 HALന് ലൈസൻസ് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് 1986 UPയിലെ കാൺപൂരിൽ HALE വിമാനത്തിന്റെ ഉൽപാദനം ആരംഭിച്ചു. ഏഴാമതായി ഹോക്കർ സിഡ്ലി HS-748 ആവറോ. ബ്രിട്ടീഷ് കമ്പനിയായ ആവറോ നിർമ്മിച്ച HAL ലൈസൻസോടുകൂടി നിർമ്മിക്കുന്ന മികച്ച ഒരു ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റാണ് HS-748 എന്നത്. 1964 മുതൽ 57 HS-748 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിൽ പ്രവർത്തിക്കുന്നു. ഇടത്തരം വലിപ്പമുള്ള ടർബോ പ്രോപ്പ് ഇരട്ട എഞ്ചിൻ മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനമാണ് HS-748 എന്നത്. ഇതിന് ഉയർന്ന തലത്തിലുള്ള പ്രകടനം, ഷോർട്ട് ടേക്ക് ഓഫ് കഴിവുകൾ എന്നിവയുമുണ്ട്. ഒരേ സമയം 2 പൈലറ്റ്, 58 പാസഞ്ചർ എന്നിവരെയും വഹിക്കാൻ ഈ വിമാനത്തിന് കഴിയും. കൂടാതെ ഇവയുടെ മാക്സിമം പേലോഡ് കപ്പാസിറ്റി 5136 കിലോഗ്രാമും മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് 21000 കിലോഗ്രാമുമാണ്. പരമാവധി പേലോഡ് വഹിച്ചിവയ്ക്ക് മണിക്കൂറിൽ 452 കിലോമീറ്റർ വേഗതയിൽ പറക്കാനും 1715 കിലോമീറ്ററിന്റെ പരമാവധി റേഞ്ചും HS-748നുണ്ടാകും. HS-748 റിയർ റാമ്പ് സൗകര്യമില്ലാത്തതിനാൽ കാർഗോ ട്രാൻസ്പോർട്ടേഷൻ ഈ വിമാനം ഉപയോഗിക്കാറില്ല. സൈനികർ, ചെറിയ അമുനേഷനുകൾ, സീനിയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ VIP എന്നിവരുടെ ഗതാഗതത്തിന് മാത്രമാണ് ഈ വിമാനം നിലവിൽ ഉപയോഗിക്കുന്നത്. 1960 HALന് ലൈസൻസോടെയുള്ള HS-748 ഉൽപാദനത്തിന് അനുമതി ലഭിച്ചു. തുടർന്ന് UPയിലെ കാൺപൂരിലുള്ള HALന്റെ സൗകര്യത്തിൽ 89 HS-748 വിമാനങ്ങൾ നിർമ്മിച്ചു. പ്രായാധക്യം കാരണം നിലവിൽ എയർബസ് C-295 വിമാനം ഉപയോഗിച്ച് ഈ വിമാനത്തെ മാറ്റിസ്ഥാപിക്കാൻ വ്യോമസേന തീരുമാനിച്ചിരിക്കുന്നു. ഈ വിമാനങ്ങൾക്ക് പുറമെ VIPയുടെയും VVIPയുടെയും ഗതാഗതത്തിനായി മറ്റ് 3 ഗതാഗത വിമാനങ്ങൾ കൂടി ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്നു. എംബ്രയർ ലെഗസി 600, എയർ ഇന്ത്യ 1 എന്നറിയപ്പെടുന്ന വിദേശ സന്ദർശനത്തിനായി രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി എന്നിവർ ഉപയോഗിക്കുന്ന ബോയിംഗ് 777, ബോയിംഗ് 737 എന്നിവയാണ് ഈ വിമാനങ്ങൾ. വ്യോമസേനയുടെ ഗതാഗത വിമാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതിൽ നിന്നും നമ്മളുടെ നിലവിലുള്ള ഫ്ലീറ്റുകൾ നവീകരിക്കേണ്ടതുണ്ട് എന്നറിയാൻ കഴിയുന്നു. ഇതിനായി കൂടുതൽ ഗതാഗത വിമാനങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ നമ്മളത് തദ്ദേശീയമായി നിർമ്മിക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.